ജൂൺ 28 തിങ്കളാഴ്ച ദുബായ് വാർത്തയുടെ ഗൾഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ച കഴിയുന്നതുവരെ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്ര സംബന്ധിച്ചുള്ള അറിയിപ്പുകളോ സൂചനകളോ ഊഹാപോഹങ്ങളോ ഒന്നും തന്നെ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി വന്നിട്ടില്ല. ഇപ്പോഴും രണ്ട് കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്. എമിറേറ്റ്സ് എയർലൈൻസ് അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്ന ജൂലൈ 7 മുതൽ സർവീസുകൾ പുനരാരംഭിക്കും എന്ന ട്വിറ്റർ മെസ്സേജ്, പിന്നെ സിവിൽ ഏവിയേഷന്റെ ഭാഗത്തു നിന്ന് എയർമെന്റിന് കൊടുത്തിരിക്കുന്ന ഇന്റേണൽ നോട്ടീസിന്റെ ഭാഗമായിട്ടുള്ള ജൂലൈ 21 വരെ എന്നുള്ളൊരു എംബാർഗോ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ആളുകളുടെ സംസാര വിഷയമായി നിൽക്കുന്നത്. എമിറേറ്റ്സ് എയർലൈൻസ് ടിക്കറ്റ് കൊടുത്തുകൊണ്ടുള്ള വെബ്സൈറ്റ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ഇപ്പോഴും ഇടയ്ക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്ന പാർട്ട്ണർ വിസക്കാർക്ക്, ഇൻവെസ്റ്റർ വിസക്കാർക്ക്, പറയാൻ പോകുന്നത് ഗോൾഡൻ വിസയുടെയോ സിൽവർ വിസയുടെയോ കാര്യമല്ല, അങ്ങനെയുള്ളവർക്ക് വരാൻ പറ്റുന്ന മാർഗങ്ങൾ വേറെയുണ്ട്. അതല്ലാതെ സാധാരണ കമ്പനിയുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിലെ വിസ ഉള്ളവർക്ക് വരാൻ പറ്റുന്ന സാഹചര്യം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊരു പെർമിറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ അറിവിൽ തന്നെ 10-15 ആളുകൾക്ക് പെർമിറ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എയർ അറേബ്യയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുടെ സൂചന. ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്ന ദുബായിലെ അറുഹ ട്രാവൽസ് ആൻഡ് ടൂർസ് ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ റാഷിദിനും ഈ പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ദിവസം അദ്ദേഹം യാത്ര ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എല്ലാവരും ജൂലൈ 6 കഴിഞ്ഞ് 7 തീയതി മുതൽ ഫ്ലൈറ്റ് ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയിലാണ്. ഇതിന്റെ കാരണം ചെറുതൊന്നുമല്ല. നാട്ടിൽ കഴിയുന്ന ആളുകൾ ഇനിയിപ്പോൾ വിസ എക്സ്പയറി ആയിപ്പോയാൽ വരാൻ പറ്റുമോ, അങ്ങനെയുള്ള ടെൻഷനൊന്നുമല്ല. വന്ന് ജോലി ചെയ്തില്ലെങ്കിൽ, വരുമാനം കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോവുക സാധ്യമല്ല എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങൾ പതിനായിരങ്ങളുണ്ട്. അവരുടെ കണ്ണീരാണ്, അവരുടെ സ്വപ്നങ്ങളാണ് ഞങ്ങളിവിടെ പരിഗണനയ്ക്ക് വെച്ചുകൊണ്ട് എപ്പോഴും ഇത്തരം കാര്യങ്ങളുടെ അപ്ഡേറ്റുമായിട്ട് വരാൻ ശ്രമിക്കുന്നത്. ഏതായാലും ജൂലൈ 7 മുതൽ കാര്യങ്ങൾ ശരിയാകുമെന്ന പ്രതീക്ഷാനിർഭരമായ പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ന് 2040 കേസുകളാണ് UAE റിപ്പോർട്ട് ചെയ്തത്. എങ്കിലും ഈ TPR എന്ന് പറയുന്ന 1% താഴെ തന്നെയാണ്. ഒരു 232,000 ആളുകളെ പരിശോധിച്ചപ്പോഴാണ് 2040 പേർക്ക് രോഗബാധയുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 6 പേർ മരിക്കുകയും ചെയ്തു. അങ്ങനെ മരണസംഖ്യ ഇന്ന് 1800 കടന്നിരിക്കുന്നു മൊത്തത്തിൽ. 1988 ആളുകൾ രോഗമോചനം പ്രാപിച്ചു. 19,500 പേർ ആക്റ്റീവ് രോഗബാധിതരായിട്ടുണ്ട്. തൊട്ടടുത്ത ഒമാനിൽ 46 പേരാണ് ഇന്ന് മരിച്ചത്. ഇന്നലെ വന്ന കണക്കിൽ 3 ദിവസത്തെ ചേർത്ത് വന്നപ്പോൾ 119, ശരാശരി 40 വെച്ചിട്ട് ഇന്നിപ്പോൾ 46 ആയി. മൊത്തം മരണസംഖ്യ 3000 കടന്നു പോയിരിക്കുകയും ചെയ്തിരിക്കുന്നു ഈ June 28. നമ്മൾ 100 മില്യൺ മീൽസ് എന്ന് പറഞ്ഞു കൊടുത്ത ഓരോ ദർഹവും എങ്ങനെയാണ് പല രാജ്യങ്ങളിലെ ഗ്രാമീണർക്ക് തുണയായി മാറിയത്, ആഹാരമായി മാറിയത് എന്നതിനെ കുറിച്ച് മുഹമ്മദ് ബിൻ റാഷിദ് സെന്റർ, ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് സെന്റർ, ഒരു കണക്ക് പുറപ്പെടുവിച്ചു. 600,000+ മീൽസ് കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ ഈ രാജ്യങ്ങളിലെ വളരെ കുഗ്രാമങ്ങളെന്ന് പറയപ്പെടാവുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ്. അതും അന്നൊന്നും ഉപയോഗിച്ച് തീർക്കേണ്ടാത്ത തരത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളാണ്. അത് പഞ്ചാര ചാക്ക്, അരി ചാക്ക് എത്തിക്കുക, അതുപോലെ ആട്ടമാവ്, ഗോതമ്പ് മാവ് അങ്ങനെയുള്ളത് കൊടുക്കുക, എണ്ണ കൊടുക്കുക. ഗ്രാമീണർക്ക് ഇതിൽപ്പരം ആവേശം, ഉത്സവം വേറെയില്ല. അവിടെയൊക്കെ ഈ കോവിഡ് രോഗബാധയുമായി ബന്ധപ്പെട്ട് തന്നെ പലർക്കും പണിയില്ലാതെ പട്ടിണിയിലാണ് കഴിയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്താണ് ദുബായിൽ നിന്ന് ഫുഡ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അത് നമുക്ക് അഭിമാനിക്കാം. ഒരു ദർഹം അതിനുവേണ്ടി സംഭാവന നൽകിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് സന്തോഷിക്കാനും അഭിമാനിക്കാനും വകയുണ്ട്. മുഹമ്മദ് ബിൻ റാഷിദ് സെന്ററിന്റെ ഇസ്ലാമിക് കൾച്ചറിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 2000+ ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് മാറി എന്ന അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തിന്റെ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ സഹിഷ്ണുതയുടെ പാഠമാണ് ഇങ്ങനെ പുതുതായി വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നുവെന്നും സെന്ററിന്റെ അറിയിപ്പിൽ പറയുകയാണ്. ദുബായിൽ നമ്മൾ വിചാരിക്കും ഈ കോവിഡ് അനന്തരഘട്ടം അല്ലെങ്കിൽ കോവിഡിന് മുമ്പുള്ള ഘട്ടവും പിന്നീടുള്ള ഘട്ടവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ ലക്ഷറി ഹോമുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന പരിപാടി കുറഞ്ഞിട്ടുണ്ടെന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ കരുതും. പക്ഷേ $10 മില്യൺ അപ്പുറമുള്ള വലിയ ലക്ഷറി ഹോമുകൾക്ക് ഡിമാൻഡ് കൂടിയിരിക്കുന്നു എന്നാണ് സംബന്ധിച്ച് വന്നിരിക്കുന്ന ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിധനികരായ ആളുകൾ
ദുബായിൽ സ്ഥിരതാമസമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കൂടുതലായിട്ട് നടത്തുന്നു. ലോകം മുഴുവൻ നിന്ന് എൻക്വയറി വരുന്നു, ട്രാൻസാക്ഷൻ നടക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ദുബായ് വീണ്ടും സജീവമായ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടക്കുകയാണെന്ന് ചുരുക്കം. ശുഭകരമായ ഒരു സൂചന എമിറേറ്റ്സ് എയർലൈൻസ് എന്ന് പ്രഖ്യാപിച്ചു. ഈ അയാട്ട ട്രാവൽ പാസ് ഉണ്ടല്ലോ, കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ കുറേ സ്ഥലങ്ങളിലേക്കുണ്ട്, ലണ്ടൻ, പാരീസ്, ന്യൂയോർക്ക്, പല ഡെസ്റ്റിനേഷനിലേക്കും ഫ്രാങ്ക്ഫർട്ടിലേക്കൊക്കെ ഇപ്പോൾ ട്രാവൽ പാസ് നോക്കിയിട്ടാണ് ആളുകളെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും. എന്നാൽ രണ്ടാഴ്ചയ്ക്കകം അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളിൽ നിന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഏതാനും ആഴ്ചകൾക്കകം എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലേക്കാണ് ഈ ട്രാവൽ പാസ് സമ്പ്രദായം അയാട്ടയുടേത് എമിറേറ്റ്സ് എയർലൈൻസ് ലയിപ്പിച്ചു കൊണ്ടുപോകാൻ പോകുന്നത് എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ തുറന്നു കിട്ടും എന്ന സൂചന കൂടി അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ജൂലൈയോടുകൂടി, നേരത്തെ പറഞ്ഞ അറിയിപ്പാണ് ഈ പറയാൻ പോകുന്നത്, ജൂലൈയോടുകൂടി കോവിഡ് കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന സർവീസുകളുടെ 88% പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കഴിഞ്ഞ ആഴ്ചകളിൽ എമിറേറ്റ്സ് പറയുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യയിലും ദുബായിലേക്കുള്ള സർവീസും പെട്ടെന്ന് തുടങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ കാത്തിരിക്കുന്നു പ്രാർത്ഥനയോടെ. ജൂൺ 28 ദുബായ് വാർത്ത ഗൾഫ് സ്റ്റോറീസ് സമാപിക്കുന്നു. നന്ദി.